അഭയന്തരായ ശിഹാബ് തങ്ങളുടെ പേരിലാണ് ഈ പവിത്രമായ മജ്ലിസിൽ പ്രിയപ്പെട്ട സംഘാടകരെ റിലീഫ് പ്രവർത്തനം നടത്തുന്നത്. അല്ലാഹുവേ, ഒരു കാലഘട്ടം മുഴുവനും ഈ ഉമ്മത്തിന് പുഞ്ചിരിയിലൂടെ പരസ്പരം സ്നേഹവും ഐക്യവും പകർന്നു തന്ന പാണക്കാടുള്ള മഹാനരായ തങ്ങളവരകളെ, അറിയാത്തവരാരുമില്ലല്ലോ, അറിയാത്തവരാരുമില്ലല്ലോ, ആ പുഞ്ചിരി അറിയാത്തവരാരുമില്ലല്ലോ, എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്ന മഹാനായ തങ്ങളവരകളെ, അവിടുത്തെ ഇടപെടൽ അങ്ങനെയാണ്, എല്ലാ വിഭാഗങ്ങളോടും പുഞ്ചിരിയോടുകൂടിയുള്ള ഒരു ഇടപെടല്, ജാതി മത സംഘടന രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുന്ന തങ്ങള്, എല്ലാവർക്കും കാരുണ്യത്തിൻ്റെ നീല് വിരിച്ചു കൊടുക്കുന്ന തങ്ങള്, എല്ലാവർക്കും കാരുണ്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ നോട്ടം നോക്കുന്ന തങ്ങള്, ആര് വന്ന് മുന്നിലെ സങ്കടം പറഞ്ഞാലും ആ സങ്കടങ്ങളെല്ലാം ഒരു വിഭാഗീയതയില്ലാതെ കേൾക്കാൻ കാതൊരുക്കി കൊടുക്കുന്ന തങ്ങള്, കേരളക്കരക്ക് തങ്ങളവരകളെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല, പടച്ചവനെ അവിടുത്തെ ദർജനെ വർദ്ധിപ്പിക്കണേ അല്ലാ, അവിടുത്തെ ദർജനെ വർദ്ധിപ്പിക്കണേ അല്ലാ. ആ തങ്ങളവരുടെ പേരിൽ എത്രയോ എത്രയോ കാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കബൂലാക്കി, അവിടുത്തെ ദർജനെ വർദ്ധിപ്പിക്കണേ റബ്ബേ. അവരുടെ പുഞ്ചിരി കണ്ടിട്ടാണ്, അവരുടെ ഉപദേശം കണ്ടിട്ടാണ് ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ തങ്ങളവരുടെ പേരിൽ ഒരു റിലീഫ് കമ്മിറ്റിയായി ഈ കാരുണ്യത്തിൽ പന്തലായി അവര് നടക്കുന്നത് റബ്ബേ. ഈ കാരക്കുന്നിന്റെ പല പ്രദേശങ്ങളിലോ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. എല്ലാം നീ കബൂലാക്കണേ അല്ലാ, എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാവണം നമ്മളെ. ഒരു വിഭാഗീയതയില്ലാതെ എല്ലാ മഹാന്മാരായ സദാത്യങ്ങളെയും സ്നേഹിക്കുന്നവരാവണം നമ്മളെ, എല്ലാ ഉസ്താദന്മാരെയും ആദരിക്കുന്നവരാവണം നമ്മളെ, എല്ലാ പണ്ഡിതന്മാരെയും ബഹുമാനിക്കുന്നവരാവണം നമ്മളെ. അഭയന്തരായ മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമാ റബ്ബേ, നീ കാന്തപുര ഉസ്താദിൽ ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മഹാനായ ശൈഖുന ഉസ്താദവരകളെ റബ്ബേ, നോളേജ് സിറ്റിയിൽ മഹാനവരകളെ, പതിനായിരക്കണക്കിന് തന്റെ പ്രിയപ്പെട്ട സഖാഫി ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് പ്രിയപ്പെട്ട ഉസ്താദവരകൾ അവിടെ നിന്ന് നൽകിയ ഒരു ഉപദേശമുണ്ട്. നിങ്ങളെ നാടിൻ്റെ നന്മയുള്ള മക്കളായി മാറണേ സഖാഫികളെ, നിങ്ങളെ നാടിലെ മതം നോക്കാതെ വിഭാഗീയത നോക്കാതെ മുഴുവൻ ആളുകൾക്കും തണൽ മരമായി മാറണേ മക്കളെ, നിങ്ങളെ നാടിനൊരു ഒരു തണലിൻ്റെ ഒരു വൃക്ഷമായി മാറണേ മക്കളെ. ആ സഖാഫി സംഗമത്തിലെ പാവപ്പെട്ട ഞാനടക്കം പതിനായിരക്കണക്കിന് ഉസ്താദിൻ്റെ ശിഷ്യന്മാരെ പങ്കെടുത്ത സംഗമമാ. ആ മക്കളെ വിളിച്ചുകൊണ്ട് ഉസ്താദ് പറഞ്ഞ വാക്കതാണ്, സുഖമില്ലാതെ കിടന്നിട്ടും ഒരു ചെറിയ ആശ്വാസം കിട്ടിയപ്പോൾ തൻ്റെ മക്കളെ അടുത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് ശൈഖുന പറഞ്ഞൊരു വാക്കതാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെയും ചീത്ത പറയാ പോകരുത് മക്കളെ, നിങ്ങളെവിടെയും ഭിന്നിപ്പുണ്ടാക്കാൻ പോകരുത് മക്കളെ, നിങ്ങൾ ആരെയും കുറ്റം പറയാ പോകരുത് മക്കളെ. ഇതാണ് ശൈഖുന സുൽത്താനുൽ ഉലമാ ആ സഖാഫി സംഗമത്തിലെ പതിനായിരക്കണക്കിന് പ്രിയപ്പെട്ട ശിഷ്യന്മാരായ ഞങ്ങൾക്ക് അവിടെ നിന്ന് പഠിപ്പിച്ചു തന്ന ഉപദേശം അതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ഉൾക്കൊള്ളുന്നവരായി നമ്മളെ മാറണോ? ഒരാളെ പഴിചാരാണോ? ഒരാളെ ചീത്ത പറയാനോ? ഈ കുറഞ്ഞ ആയുസ് കൊണ്ട്, ഈ കുറഞ്ഞ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ വേദനിപ്പിക്കാനോ നമ്മൾ കാരണമാവാ പാടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉസ്താദ്മാർക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അതല്ലേ മഹാനായ സയ്യിദുന ജഫരി തങ്ങള് പടച്ച റബ്ബേ, സയ്യിദവർക്ക് ആഫിയത്തോടെ ദീർഘായുസ് നീ നൽകണേ റഹ്മാനെ. തങ്ങളവരുടെ നാവിൽ നിന്ന് ഒരാളെയും കുറ്റം പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ഒരാളെ ചീത്ത പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ഒരു അക്രമത്തിന് ആഹാരം കൊടുക്കുന്നത് ഇന്നവരെ കേരളക്കര കേട്ടിട്ടില്ലല്ലോ. നമ്മുടെ മഹാന്മാരായ സാദാത്യങ്ങൾ അങ്ങനെയാണ്, നമ്മുടെ മഹാരഥന്മാരായ ഉസ്താദമാരങ്ങനെയാണ്. പലർക്കും പല സംഘടനകളായിരിക്കാം. ഒരു വീട്ടിൽ 10 മക്കളുണ്ടെങ്കിൽ 10 മക്കൾക്കും 10 സംഘടനകളാണ്.
ആയിരിക്കാം, പത്ത് രാഷ്ട്രീയങ്ങളായിരിക്കാം, പക്ഷേ അതിന്റെ ഒന്നാം പേരിൽ ഒരു ഭിന്നിപ്പിനോ പ്രശ്നത്തിനോ ഒരു നാട്ടിലൊരു അക്രമമോ ഒരു പ്രയാസമോ നമ്മളെ കാരണമുണ്ടാവരുത്. നമ്മളെല്ലാവർക്കും തണലാവണം. നമ്മുടെ മുന്നിൽ ആര് വന്ന് സങ്കടം പറഞ്ഞാലും അവരെ പരിഹരിക്കണം നമ്മളെ. അങ്ങനെയാണ് അഭിയന്തരായ ശിഹാബ് തങ്ങൾ ചെയ്തിട്ടുള്ളത്. കൊടപ്പനക്കൽ തറവാടിന്റെ മുന്നിൽ വരുന്ന പാവപ്പെട്ടവരെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല പരിഗണിക്കുന്നത്, വിഭാഗീയത നോക്കിയിട്ടല്ല പരിഗണിക്കുന്നത്. അവിടെ വരുന്ന മുഴുവൻ ആളുകളെയും പാണക്കാട് തങ്ങന്മാരെ പരിഗണിക്കുകയാണ്. ശൈഖുനാ സുൽത്താനുൽ ഉലമാ തന്റെ മുന്നിൽ വരുന്ന പാവപ്പെട്ടവൻ ഏത് വിഭാഗമാണെന്ന് നോക്കിയിട്ടല്ല പരിഗണിക്കുന്നത്, ഏത് രാഷ്ട്രീയക്കാരനാണെന്ന് നോക്കിയിട്ടല്ല പരിഗണിക്കുന്നത്. തന്റെ മുമ്പിൽ വരുന്നതാരാ അവർക്കൊരു തണലാവണമെന്ന ശൈഖുന സുൽത്താനുൽ ഉലമ പഠിപ്പിച്ചത്. അതേപ്രകാരമാവണം നമ്മള് പരസ്പരം സ്നേഹത്തോടെ, പരസ്പരം ഐക്യത്തോടെ, പരസ്പരം ബഹുമാനത്തോടെ, ഒരാളെയും മനസ്സുകൊണ്ട് വെറുക്കാതെ, ഒരാളെയും സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കാതെ, ഒരാളെയും സോഷ്യൽ മീഡിയയിൽ കുറ്റം പറയാതെ, കുറ്റം പറഞ്ഞവർക്ക് അനുകൂലമായി കമന്റ് എഴുതാതെ, അത് ഷെയർ ചെയ്യാതെ ഒരാളെയും 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 നമ്മൾ കാരണം ഒരു മനുഷ്യത്തിന് ഒരു മനുഷ്യന്റെ ഹൃദയം പോലെ വേദനിക്കാൻ പാടില്ല. അത് മുസ്ലിമാവട്ടെ, അത് അമുസ്ലിമാനാവട്ടെ, നമ്മൾ കാരണം നമ്മുടെ വാക്ക് കാരണം ഒരാളെ വേദനിക്കരുത്. പെങ്ങളെ നിങ്ങളെ വാക്ക് കാരണം നിങ്ങൾ അയൽവാസി വേദനിക്കരുത്, നിങ്ങളെ വാക്ക് കാരണം നിങ്ങളെ കുടുംബങ്ങൾ വേദനിക്കരുത്, നിങ്ങളെ വാക്ക് കാരണം നിങ്ങളെ മരുമകളെ കണ്ണുനീര് കുടിക്കരുത്, മോളെ നിന്റെ വാക്ക് കാരണം നിന്റെ ഭർത്താവിന്റെ ഉമ്മാക്കൊരു കടങ്ങേറ് വരരുത്, നിന്റെ ഭർത്താവിന്റെ ഉപ്പാക്കൊരു കടങ്ങേറ് വരരുത്. ഉമ്മാ ആ കുടുംബം പോറ്റേണ്ടത് നിങ്ങളാണ്. ഉമ്മാ ഒരു കുടുംബത്തിലെ മക്കളെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹാരം നൽകേണ്ടത് നിങ്ങളാണ്. ഉമ്മാ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത തറവാട് നിങ്ങളിലുണ്ടോ? നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത കുടുംബമുണ്ടോ? എന്തിനാ ഈ പോലീസ് കേസും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മന്നാ കുടുംബ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മ തമ്മിൽ എത്ര വർഷങ്ങളായി പിണങ്ങിക്കഴിയുന്നത്, എത്ര വർഷങ്ങളായി അകന്നു കഴിയുന്നത്? ഒരാഴ്ച മോനെ ഇവിടെയാണ്, ഒരു മാസം മോനെ പെണ്ണിന്റെ അടുക്കലാണ്. അള്ളാഹു തന്ന സന്താനങ്ങൾ ഈ മക്കൾ ഇതിന്റെ കടയിൽ കിടന്ന് ഇടങ്ങേറാകുന്നത് നമ്മളെ കാണുന്നില്ലേ? കേസിൽ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, പ്രശ്നങ്ങളില്ലാത്ത കുടുംബമേതാ? പ്രയാസങ്ങളില്ലാത്ത കുടുംബമേതാ? സൗന്ദര്യ പിണക്കങ്ങളില്ലാത്ത കുടുംബമേതാ? നിങ്ങൾ കരുതിയോ നിങ്ങളെ കുടുംബത്തിൽ മാത്രമാണുള്ളത്? എല്ലാവരുടെ കുടുംബത്തിലും അതിൻ്റെതായ കുറവുകൾ ഉണ്ടാകും. പക്ഷേ അവിടെയെല്ലാം പരിഹരിക്കേണ്ടത് ആ വീട്ടിലെ അമ്മായുമ്മയായ നിങ്ങളാണ്. ഉമ്മ ആ വീട്ടിലെ അമ്മോശനായ നിങ്ങളാണ്. പാപ്പാ ചെറുപ്പക്കാരാ, ഉമ്മയെ ഒഴിവാക്കിയിട്ടൊരു ജീവിതം വേണ്ട മോനെ. ഉമ്മ ഇല്ലാത്തതിന്റെ വേദന നിങ്ങൾക്കറിയാത്തത്. നിങ്ങൾ ഉമ്മ ഉമ്മ എന്ന് വിളിക്കുമ്പോ നിങ്ങൾക്ക് കഥക തുറാനുള്ളത് കൊണ്ടാണ്. നിങ്ങളെ ഭക്ഷണം വേണമെന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ ഇന്ന് ഉമ്മ ഉള്ളത് കൊണ്ടാണ്. 4 വർഷമായി ഉമ്മയില്ലാത്ത വേദന ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. അതിൽ മരണം വരെ മായാത്ത വേദനയാ. ഉമ്മയില്ലാത്തവരോട് നിങ്ങൾ ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? ബാപ്പയില്ലാത്തവരോട് നിങ്ങൾ ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? പടച്ച റബ്ബ് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ അല്ലാഹു നമുക്ക് തന്നാലോ? ഉമ്മ എന്ന സൗഭാഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ബാപ്പ എന്ന സൗഭാഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരു അർത്ഥമില്ലാത്ത നാളുകളാ. മാക്സിമം അവരെ ഉപയോഗപ്പെടുത്തണം നമ്മള്. അവരെ വേദനിപ്പിക്കാതെ, സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിക്കാതെ, മക്കളെ വേദനിപ്പിക്കാതെ, മരുമക്കളെ വേദനിപ്പിക്കാതെ, പേരമക്കളെ വേദനിപ്പിക്കാതെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാശിയും വൈരാഗ്യം എന്ന പൊറുക്കാ. നമുക്ക് പ്രിയപ്പെട്ടവരെ, ഇന്ന് പൊറുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്നാ നമ്മൾ പൊറുക്കാ കാത്തു നിൽക്കുന്നത്? ഏത് കോടതിയാ നമ്മൾ കാത്തു നിൽക്കുന്നത്? ആരെയാ നമ്മൾ കാത്തു നിൽക്കുന്നത്?